विजय कवाड़ा उम्मीदम ऊँ मापयुमान पंडित महत्वी आ समय स्त्री स्थानो स्त्री स्थान उम्मय कल्याण उम्मोड़ी प्राय मरचानायो उपयुक्त कुछ चुप्पकार।
നോക്കുന്നു നമ്മൾ ഉപ്പാക്ക് മനസ്സിലായി എന്റെ മകന് വിശപ്പുണ്ട് എന്ന് മുഴുവനും കുടിക്കാതെ അല്പം കഴിഞ്ഞ് വാപ്പ മകന്റെ കയ്യിലെന്ന് കൊടുക്കുമ്പോ ആ പൊന്നു മകൻ ചുരുണ്ടിരുന്ന് ഉപ്പയുടെ അരികിൽ ആർത്തിയോടെ കുടിക്കുമ്പോൾ വാപ്പ കരഞ്ഞില്ലേ, നമ്മുടെ ഉപ്പ കരയുന്നു. പരസ്പരം എന്റെ മക്കൾക്ക് വിശപ്പുണ്ട്, എന്റെ മക്കൾക്ക് ദാഹമുണ്ട്, ആ മക്കൾക്ക് കൊടുക്കാനെന്റെ കയ്യിലൊന്നുമില്ല. പാടത്ത് കൊത്തുന്ന പൊന്നൂപ്പ ആ പൊന്നുമകനെ പറഞ്ഞെടുത്ത് വൈകുന്നേരം വരെ വീണ്ടും കൊത്തുന്നു. ആ ഉപ്പാന മറക്കരുത് എന്റെ ചെറുപ്പക്കാരെ. കല്യാണ കൊടുത്തൊരു പെണ്ണിനെ കയ്യിൽ കിട്ടുമ്പോഴേ ആ പൊന്നു വാപ്പയെ മറക്കല്ലടോ. പെറ്റ ഉമ്മയുണ്ടല്ലോ, മരിച്ചാ ഗൾഫിലേക്ക് നീ പോയ സമയത്ത് ഉമ്മയോട് പടകിയേക്കല്ലേ പോയത്, പാലത്തിൽ നിന്നല്ലേ പോയത്. ആ ഗൾഫിലേക്ക് അങ്ങ് എത്തിയ വിവരം പറയുമ്പോ ഉമ്മ ദുആ ചെയ്യുന്നു, അല്ലാ എന്റെ മകനെ കുടുക്കല്ല റബ്ബേ, എന്റെ മകന് നല്ല ജോലി കൊടുക്കണേ അല്ലാ. തിരിഞ്ഞു നോക്കാത്ത മകൾ അവനതാ അമ്മായിമ്മയോട് കൈപ്പിടിച്ച് അമ്മ അമ്മോശന്റെ കൈപ്പിടിച്ച് പെറ്റ ഉമ്മയെ തള്ളിക്കളഞ്ഞ് വാപ്പയെ വലിച്ചെറിഞ്ഞു പോയവൻ. പക്ഷേ ഉമ്മ മറക്കോ, മോനെ പെറ്റ തള്ള മറക്കുമോ? ആ ഉമ്മ കണ്ണുനീരെടുത്ത് ദുആ ചെയ്യുന്നില്ലേ? പോലീസ് പിടിച്ചു എന്ന് കേട്ടാ ഉമ്മയല്ലേ ഓടിയെത്തുന്നത്, ഉമ്മയല്ലേ പഞ്ചായത്ത് മെമ്പറിന്റെ അരികിലെത്തുന്നത്, ഉമ്മയല്ലേ എംഎൽഎയുടെ അരികിലെത്തുന്നത്. എന്റെ മകനെ ഒന്ന് രക്ഷപ്പെടുത്തണം, എന്റെ മകനെ ഒന്ന് രക്ഷപ്പെടുത്തണം. അസാധുവായ ഉമ്മയുടെ താരി പിടിച്ച് പൊരുത്തപ്പെടുത്തുകൂടെ. എന്റെ അരുചന്മാരെ, ജീവിച്ചിരിപ്പുള്ള മാതാപിതാക്കളുണ്ടോ? നാളത്തേക്ക് നീട്ടിവെക്കണ്ട, ഉമ്മാരെ കൈപ്പിടിച്ച് ഉമ്മ പൊരുത്തപ്പെട്ടു വരണം. താരി പിടിച്ച് മരിച്ച ഉമ്മയാണോ? അല്ലാഹുമ്മ ഗ്ഫിർലഹ, അല്ലാഹുമ്മ ഗ്ഫിർലഹ. ഖബറുകൾ തന്നിട്ട് ഉമ്മാക്ക് വേണ്ടി ഇഷ്ടപാടുക, ഉമ്മാക്ക് വേണ്ടി പൊറുക്കല്ല ചോദിക്ക, ഒരു യാസീനോദി മക്കളെ ദുആചില്ല. എന്റെ അനുജന്മാരെ, യാസീനോദി ഉമ്മാക്ക് വേണ്ടി ദുആചില്ല. പെറ്റ ഉമ്മയെ മാറ്റിവെക്കണ്ട. ഒരു കാലത്ത് എന്തോ സംഭവിക്കട്ടെ, എന്തോ സംഭവിക്കട്ടെ, ഉമ്മയുടെയും വാപ്പയുടെയും സ്വഭാവം വളരെ മോശമാണ്. എന്നാലും എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, കല്യാണം കഴിയുമ്പോഴാണ് ഈ സംഭവം വരുന്നത്, അത് സൂക്ഷിക്കുക. ഒരിക്കലും അവരെ മാറ്റിവെച്ചുകൊണ്ടുള്ള സംഭവം. ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു, ബസം വെട്ടിക്കൊണ്ട ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അരികിൽ ഇരിക്കുന്നു. അതാ ഉമ്മയുടെ അരികിലങ്ങ് ഇരിക്കുമ്പോ ചെറിയൊരു കാരത്തിയുടെ ചിന്ത ലഭിച്ചു. ആനായ ഹസന്തങ്ങൾ ഉമ്മാന്റെ അരികിൽ എഴുന്നേറ്റു, അല്പം വിട്ടുപോയിരുന്നു. ആ കാരത്തിയുടെ ചിന്തങ്ങൾ കടിക്കുമ്പോ ഉമ്മ അടുത്തു ചെന്നു, മോനെ ഹസനെ, എന്റെ എന്റെ അരികിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ഇവിടെ നിന്നിരുന്ന് കടിക്കുന്നത് വല്ലാത്ത വിശപ്പുണ്ട്, ശക്തിയായ വിശപ്പുണ്ട്. ആ സമയം എനിക്കൊരു കാരത്തിയുടെ ചിലന്തിരുത്തിയപ്പോ എന്റെ ഉമ്മയുടെ മുന്നിൽ വെച്ച് ഞാൻ ആദ്യമങ്ങ് വിശപ്പിന്റെ കാരുണ്യം കൊണ്ട് ഞാൻ ആദ്യമങ്ങ് കടിക്കുമ്പോൾ അതത് കേടല്ല ഉമ്മ, എന്റെ സ്വർഗത്തിന്റെ കവാടം എന്റെ ഉമ്മയല്ലേ, എന്റെ വിജയത്തിന്റെ എല്ലാമെല്ലാം ഉമ്മയല്ലേ. ഈ സാധുവായ കുട്ടിക്ക് വിശപ്പ് വന്നപ്പോ ഞാനൊന്ന് വിട്ടിരുന്ന് കടിച്ചതാണ്. ബഹുമാനപ്പെട്ട മഹതിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ ആ പൊന്നുമകനെ തുമ്പിക്കുന്ന ആലിംഗനം ചെയ്തുകൊണ്ട് എന്റെ കരള്, എനിക്കൊരു വിഷമമില്ല, വെറുപ്പില്ല, എന്റെ മടിയിലിരുന്ന് കടിച്ചോ, എന്റെ മടിയിലിരുന്ന് കടിച്ചോ. ഒരു ചെറിയ കാരത്തിയുടെ ചിന്തി കിട്ടിയപ്പോ ഉമ്മ തുടങ്ങുന്നതിന് മുമ്പ് വിശപ്പ് കാരണമായെന്ന് തുടങ്ങിയാൽ അതത് വേടല്ലേ എന്ന് പേടിച്ചിട്ട് മാറി നിന്ന മക്കൾ ആ മക്കളുടെ അവിടുത്തെ മക്കളായി അവരുടെ വെളിപ്പെടുത്തു കൊടുത്തുകൊണ്ട്
ആമാന്മാരുടെ ചെറുപ്പെടുത്തു കൊടുക്കുന്നവരിലെങ്കിലും പടണമെന്ന് കൊതിക്കുന്നവരല്ലേ നമ്മൾ? ഈ ഭിന്നതയായ ജീവിതം വളരെ ചുരുക്കമല്ലേ? ആ മഹാന്മാരുടെ മഹതിമാരുടെ കൂടെ കിടക്കേണ്ടവരല്ലേ? ശബ്ദം കേൾക്കുന്ന മുസ്ലിം എന്ത് പറഞ്ഞാലും എന്ത് കാരണമുണ്ടെങ്കിലും 50 വയസ്സ് കഴിയുന്ന ഉമ്മ, ആ ഉമ്മമാരുടെ വാപ്പയുടെ സ്വഭാവമൊക്കെ അത് കുട്ടികളുടെ മനസ്സുപോലെയായി തീരും. നമ്മൾ ശ്രമിക്കുക, ഓരോ ശ്രമിച്ചോ നല്ല പ്രതിഫലമാണ്. ഉമ്മ എന്ത് പറഞ്ഞാലും ഒരിക്കലും തന്റെ ആ ഉമ്മയോടൊരു വെറുപ്പ് വേണ്ട. ഭാര്യയോട് പറയുക, എന്റെ ഉമ്മ അത് എന്റെ സ്വർഗത്തിന്റെ കിരാടമാ, അവരെ വേദനിപ്പിക്കുന്ന ഒന്നും എന്നോട് നീ ഒന്ന് പറയരുത്. നീയും ഞാനും തമ്മിലുള്ള ബന്ധം അത് ചിലപ്പോൾ ഒരു വാക്ക് കൊണ്ട് മുറിയും. എന്റെ ഉമ്മ അത് കിയാമത്തുനാള് വരെ മുറിയുന്ന ബന്ധമല്ലാത് അത് മുറിയേണ്ടുന്ന ബന്ധവുമല്ല. അത് മുത്താൻ ഓ ചെറുപ്പക്കാരെ, ഉമ്മയും വാപ്പയും അള്ളാഹു നമുക്ക് നൽകിയ രണ്ട് മുത്തുകളാണ്. ഒരിക്കലും ഒരു കടയിൽ നിന്നും ഒരു രാഷ്ട്രത്തിൽ നിന്നും ഒരു രാഷ്ട്രത്തിൽ നിന്നും കോടികൾ കൊടുത്താലും ലഭിക്കാത്ത രണ്ട് മുത്തുകളാ. ദേശം നഷ്ടപ്പെട്ടോ ഒരു പെണ്ണ് നഷ്ടപ്പെട്ടോ വേറെ പെണ്ണിനെ കിട്ടും. ഉമ്മ പോയാൽ ഇനിയൊരു ഉമ്മയില്ല കേട്ടോ, വാപ്പ പോയാൽ ഇനിയൊരു വാപ്പയില്ല. ആ ബോധം നമുക്കുണ്ടാവണം. ആ പാവങ്ങളെ നമ്മൾ കൈയൊടുങ്ങിക്കൊണ്ടുള്ള ഒന്നും വേണം. അത് വിചാരിച്ച് ഭാര്യയെ കൈയെടുക്കണമെന്നല്ല പറയുന്നത്, നമ്മൾ നല്ല ഹിക്മത്ത് കാണിക്കണം. തന്ത്രപരമായ നല്ല ഹിക്മത്ത് നമ്മൾ കാണിക്കണം. ഒരിക്കലും തന്നെ ഭാര്യയ്ക്ക് വേണ്ടി പെറ്റ ഉമ്മയെ കൈയെടുക്കരുത്. ആ പ്രായമുള്ള ഉപ്പ, ആ സാധുവായ വാർത്തയെ മറക്കരുത്. അവിടെ മറന്നിട്ടുള്ള ഒരു ജീവിതം അത് നമ്മൾ കരുത്, അത് ചെയ്യരുത്. അപ്പൊ പുരുഷന് ഒന്നാം സ്ഥാനം കിടക്കുന്നത് ഉമ്മയും വാപ്പയുമാണ്, പിന്നെയാണ് ഭാര്യയും നമുക്ക്. എന്നാൽ വയത് കേൾക്കുന്ന സ്ത്രീകളെ, ഒരു പെണ്ണിന് ഒന്നാം സ്ഥാനമാണ്, ആ പെണ്ണിന്റെ ഭർത്താവാണ്. ഭർത്താവിന്റെ സമ്മതമില്ലാതെ, ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ ഏതെങ്കിലും ഒരു പെണ്ണ് അന്ന് മരണപ്പെട്ടു പോയാൽ ഭർത്താവിന്റെ വെറുപ്പ് സമ്പാദിച്ചുകൊണ്ട്, ഭർത്താവിന്റെ വെറുപ്പ് സമ്പാദിച്ച ഏതെങ്കിലും ഒരു പെണ്ണ് മരിക്കേണ്ടി വന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, അൽ മർഅത്തു സാഹിത്തു അലൈഹാ സൗജുഹാ ഹത്താ യർളാ. മൂന്ന് ആളുകൾ അല്ലാഹു തആല അവരുടെ ഒരു അമരും സ്വീകരിക്കില്ല. മൂന്നാളുകളുടെ ഒന്നും പടത്തറബ് സ്വീകരിക്കില്ല. ആളുക്ക് അവിടുന്ന് കോടിക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന സൂര്യൻ അതിന്റെ ചൂട് കട്ടാ നമുക്ക് കഴിയാനിട്ട സൂര്യൻ നത്തവിട്ട മരിക്കൂറുകളായി എന്നിട്ടും അതിന്റെ ചൂട് കട്ടാൻ കഴിയാതെ ഉയർത്തിരിക്കുന്നവരല്ലേ നമ്മൾ? ഒരു താൻ മുകൾ സൂര്യം നിൽക്കുമ്പോ സൂര്യന്റെ ചൂട് കാരണമായി എണ്ണപ്പെടുത്ത ലോകത്തെ പുറത്ത റബ്ബിനെ വിളിച്ചുകൊണ്ട് യാ റബ്ബല്ലാലമീൻ ആ ചൂടുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞു, ഇവിടെ നിർത്തല്ല റഹ്മാൻ, ഇതൊരു രംഗമാണ്. പല ആളുകളും പലതും പറഞ്ഞുകൊണ്ട് അതാ ദശമങ്ങൾ പറയുന്നു, പലായിക്കത്ത് പല ആളുകളെയും പിടിച്ചു വലിക്കുന്നു. ആ സമയത്ത് മൂന്നാളുകളെ അള്ളാഹു നോക്കുകയില്ല, അവരുടെ ഒരു അമരും സ്വീകരിക്കുകയില്ല. അതിൽ മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, എന്റെ സഹോദരി പ്രസംഗം വീക്ഷിക്കുന്ന ഉമ്മമാരെ, ഭർത്താവിന്റെ ദേഷ്യത്തോടുകൂടെ മരിച്ച പെണ്ണുണ്ടോ? ആ പെണ്ണിന്റെ നിസ്സാരം അള്ളാഹു സ്വീകരിക്കില്ല. പടച്ച റബ്ബിന്റെ റഹ്മത്തിന്റെ നോട്ടം ആ പെണ്ണിലില്ല. എന്റെ ഉമ്മമാരെ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഭക്ഷണമുണ്ടാക്കേണ്ടത് പുരുഷന്മാരാണെന്ന്. പ്രസംഗം കേട്ടിട്ട് ഒരിക്കലും തന്നെ പുരുഷന്മാരോട്, പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട്, അവരുടെ കാലിന്റെ ചുവട്ടിലല്ലേ നിങ്ങളുടെ സ്വർഗം കിടക്കുന്നത്, അവിടെ കാലിന്റെ ചുവട്ടിലല്ലേ
നിങ്ങളുടെ സ്വർഗം കിടക്കുന്നത് കണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാ അതിംറഅത്തുൻ ഇരന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഹാജത്തിൽ ഒരു പെണ്ണൊരു മസ്അല ചോദിക്കാൻ വേണ്ടി റസൂലുള്ളാഹിന്റെ അരികിൽ വന്നു. ആ ഹബീബിനെ കാരുണ്യത്തിന്റെ നേതാവിനോട് പെണ്ണ് മസ്അല ചോദിച്ചു പോയി. റസൂലുള്ള മറുപടി കൊടുത്തു. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, ഖാൽ അസാത്തു സൗജിൻ അംതി അസാത്തു സൗജിൻ അംതി ഖാലത്തു നഅം മോളെ വിവാഹിതയാണോ? അതേ നബിയെ. മറുപടി, ഓ സ്ത്രീകളെ, നബിത്തങ്ങളെ ചോദിക്കുന്നു, തന്നെ നിങ്ങളും നിങ്ങളുടെ ഭർത്താവും എങ്ങനെയാണ്? നിങ്ങളും നിങ്ങളുടെ ഭർത്താവും ഇപ്പോൾ എങ്ങനെയാണ്? അഥവാ സ്നേഹത്തിലാണോ? പരസ്പരം വെറുപ്പുണ്ടോ? ആ പെണ്ണ് പറയുന്നു, മാ ഉഫസ്സിറു ഫീ ഹഖിഹി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. നബിയേ, എന്റെ ഭർത്താവിന് മനസ്സ് വേദനിക്കുന്ന, എന്റെ ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ടുന്ന ഒരു വിഷയത്തിലും ഞാൻ വീട്ട വരുത്തിയിട്ടുള്ള നബിയേ, എന്റെ ഭർത്താവിന് വെറുപ്പ് സമ്പാദിക്കുന്ന ഒന്നും ഞാൻ ചെയ്തിട്ടുള്ള നബിയേ. മറുപടി, أين أنت معه فإنه جنة سيب نارك فإنه جنة سيب نارك أوه أم ماري റസൂല അല്ലാഹ് പറയുന്നു, തന്നെ നല്ലവണ്ണം ശ്രദ്ധിച്ചോ, ഉമ്മുരി നല്ലവണ്ണം ചിന്തിച്ചോ, ഐന അന്തിമഹു ഭർത്താവും നീയും എങ്ങനെയാണ്? നിങ്ങളും ഭർത്താവും നിങ്ങൾ ഭർത്താവിന്റെ കൂടെ എങ്ങനെയാണ്? പൈനഹു ജന്നത്തു ജീവനാറുഹി, കാരണം ആ ഭർത്താവാണ് മോളെ നിങ്ങൾ സ്വർഗവും നരകവും ഭർത്താവാണ്. നിങ്ങളുടെ സ്വർഗം സ്വർഗം വേണോ? ഭർത്താവിന്റെ പൊരുത്തം വേണം. നരകത്തിൽ കിടക്കേണ്ട ഗതി എങ്ങനെയാണ്? ഭർത്താവിന്റെ പൊരുത്തമില്ലെങ്കിൽ നീ സ്വർഗത്തിൽ കിടക്കുകയില്ല. ഇത് റസൂലുള്ള പഠിപ്പിക്കുന്നു. എന്റെ ഈ ശബ്ദം കേൾക്കുന്ന ഉമ്മമാര് നേരം വെളുപ്പെട്ട് വാല് കരിഞ്ഞ് വീട്ടിലെത്തിയിട്ട ഭർത്താവിനോട് ഒരു ചായ ഉണ്ടാക്കി തരണമെന്ന് ആവശ്യപ്പെടണ്ട. ഒരു പുള്ളി വെള്ളം വേണമെന്ന്, ഭക്ഷണം ഉണ്ടാക്കി തരണമെന്ന് ഈ പ്രസംഗം കേട്ടിട്ട് മോളെ ചോദിച്ചു പോകണ്ട. അരുത്, ഒരുപാട് കാര്യങ്ങൾ ഇരിക്കുന്ന പുരുഷന്മാർക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. ജീവിതം മുഴുവനും അവർക്ക് നിങ്ങൾ ചെയ്തു കൊടുത്താലും ഇസ്ലാം പഠിപ്പിച്ചു പോയ കാര്യങ്ങളിൽ ഒരു 10% പോലും നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയോ? റബിയല്ലാഹു അൻഹാ, റസൂലുള്ളാഹ് ഭക്ഷണമുണ്ടാക്കി കൊടുത്തത് നമ്മൾ ഉമ്മയായ ഖദീജ ബീവിയല്ലേ? മഹദിയായ ഇസ റബിയല്ലാഹു അൻഹാ ഭാര്യമാരൊക്കെ അസുറഖൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങോട്ട് വെള്ളം കൊണ്ടുപോയി കൊടുക്കുന്നു, ഭക്ഷണമുണ്ടാക്കി കൊടുക്കുന്നു. എന്തിനാണെന്നറിയോ? അവിടുത്തെ പൂർണ്ണമായ പൊരുത്തം സമ്പാദിക്കാനാണ്. ഓ സ്ത്രീകളെ, ഒരു പുരുഷന്റെ ഭർത്താവിന്റെ ശരീരത്തോടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ദുർഗന്ധമുണ്ടല്ലോ, ശൃംഖലമുണ്ടല്ലോ, കണ്ടാൽ അറുത്തു പോകുന്ന പഠിക്കാൻ പറ്റാത്ത ദുർഗന്ധമുണ്ടല്ലോ, അത് നിങ്ങളുടെ കൈകളെ കൊണ്ട് പഠിച്ചെടുത്ത് കുടിച്ചു എന്ന് സങ്കല്പിക്കുക. കുടിക്കാനല്ല പറയുന്നത്, ഭർത്താവിന്റെ ശരീരത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ദുർഗന്ധം നിങ്ങളുടെ കരങ്ങളെ കൊണ്ട് പഠിച്ചെടുത്ത് കുടിച്ചു എന്ന് സങ്കല്പിക്കുക. എന്നാരും ഒരു ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ടുന്ന ബാധ്യതകളിൽ നിന്ന് അല്പം പോലും മോളെ നിനക്ക് ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അതാണ് ഭർത്താവ്. എന്തെല്ലാം ചെയ്തു കൊടുക്കേണ്ടതുണ്ട്? അതുകൊണ്ട് അവരുടെ പൊരുത്തം നേടാൻ മുൻഗാമികളായ നമ്മുടെ ഉമ്മമാർ അവരതാ വസ്ത്രം വരുത്തി കൊടുക്കുന്നു, അവരതാ ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു. എപ്പോഴും ഭർത്താവിന്റെ പൊരുത്തം ആഗ്രഹിച്ച് ഭർത്താവിന്റെ സന്തോഷം, ഭർത്താവിന്റെ തൃപ്തി, ഭർത്താവിന് എവിടെയാണ് എപ്പോഴാണ് ഭർത്താവിന് സന്തോഷിപ്പിക്കാൻ പറ്റുന്നത് അത് നോക്കി നടക്കുകയാണ് മുൻഗാമികളായ സ്വർഗത്തിൽ കിടക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ.
மகதியாய பீவி அஸ்மா அது எவ்வாறு அன்றா பெருமானப்பட்ட சுத்தீங்குள்ள கிடர் அது எவ்வாறு அங்கிருந்த பிரியப்பட்ட மகளான அதே ஆ மகளே ஜுபைர் ரலியல்லாஹு அன்ஹு விவாகம் செய்து கொடுத்தது பண்டித மஹத்துத்தை விவரிக்கുന്നു അവിടുന്ന് വിവാഹം ചെയ്തു കൊടുത്തു മോളെ അസ്മാ ബാപ്പയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താ മോളെ അബൂബക്കറിന്റെ മകളാണെന്ന് പറഞ്ഞിട്ട് സ്ഥലമില്ല സിദ്ദീഖിന്റെ മകളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നാം ഖലീഫയുടെ മകളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വേറെ മതിക്ക ഞാൻ ഇന്ന് വിവാഹം ചെയ്തു വിടുന്നത് ഏൽപ്പിക്കുന്നത് സുബൈറിന്റെ കയ്യിലേക്കാണ് ഒരേ സുബൈറിന്റെ കാറിന്റെ ചുവട്ടിലാണ് നിങ്ങളുടെ സ്വർഗം കിടക്കുന്നത് പൂർണ്ണമായും സുബൈറിന്റെ പൊരുത്തം നേടണേ സമയത്ത് ഭർത്താവും ഭാര്യയും ഒരുമിച്ച് കിടന്നിറങ്ങുന്നു പക്ഷേ രാത്രിയതാ പെട്ടെന്ന് ഭർത്താവെ നിൽക്കുന്നു ഭാര്യയെ കാണാനില്ല നമ്മുടെ ഭാര്യയെ രാത്രി കണ്ടില്ലെങ്കിൽ പല സംശയങ്ങളല്ലേ സുബൈർ റളിയല്ലാഹു അൻഹു പിന്നെ ആ സംശയമല്ല വേറെ മറുപടി എന്റെ പ്രിയപ്പെട്ട ഭാര്യ എവിടെ പോയി എന്ത് സംഭവിച്ചു അതാ പുറത്തിറങ്ങി നോക്കുന്നു ആ സമയത്ത് മഹദിയായ ബീവി അസ്മാ റളിയല്ലാഹു അൻഹാ അവിടുന്ന് വലിയ പാത്രത്തിൽ വെള്ളം ചുമന്നു കൊണ്ടുവരുന്നു തലയിൽ വലിയ വെള്ളം പിടിച്ചോടിച്ചൊരു വലിയ പാത്രത്തിൽ വെള്ളം ചുമന്നു നീട്ടി വരുന്നത് കാണുമ്പോ അവിടുന്ന് കരഞ്ഞിട്ട് അടുത്തു ചെന്ന് ഭാര്യയുടെ കൈപ്പിടിച്ച് സലാം പറയുന്നു അസ്മാ എന്തേ മോളെ എന്തേ രാത്രി എട്ടിട്ട് പോയത് എന്തേന്ന് വിഷമിപ്പിക്കുന്നത് തങ്ങളുടെ മകളല്ലേ നിങ്ങൾ ഇത്രയും വലിയ പാത്രത്തിൽ വെള്ളം പിടിച്ചിട്ടോ എന്തേ നിങ്ങൾ വരുന്നത് എന്ത് പറ്റിപ്പോയി അവിടുന്ന് പറയുന്നു അസ്മാ അവിടുന്ന് എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ എന്റെ വാപ്പ പറഞ്ഞിട്ടുണ്ട് ഉപ്പ പറഞ്ഞിട്ടുണ്ട് അങ്ങയുടെ പൊരുത്തമാണ് വിജയം തീരത്തെ പാഠമെന്ന് രാവിലെ നിൽക്കുന്നു ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി തരാൻ വീട്ടിൽ വെള്ളമില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ഉറങ്ങില്ല നിങ്ങളതാ എഴുന്നേറ്റ് വെള്ളത്തിന് പോകും അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഉറക്കിയതാണ് എന്നിട്ടും വെല്ല അറിയാതെ എഴുന്നേറ്റ് പോയതാണ് എന്തേ എങ്ങനെയാ നിങ്ങൾ ഉണർന്നത് രാവിലെ ചായ ഉണ്ടാക്കി തരാനും നിങ്ങളെ വാഹനം കെടുകാനുമൊക്കെ അതിന് വേണ്ടി വെള്ളം കൊണ്ടുവരുകയാണ് എന്റെ ഭർത്താവ് നിങ്ങളൊക്കെ സ്വർഗത്തിലൂടെ പാടിക്കളിക്കുമ്പോ ബഹുമാ ബ്രഹ്മത്തിന്റെ മനസ്സുകൾ നിങ്ങളെ കൈപ്പിടിച്ചു കൊണ്ടുപോകുമ്പോ എന്തെങ്കിലും അപാകതകൾ എന്തരികിൽ വന്നാൽ എന്തരികിൽ സംഭവിച്ചാൽ അത് മാപ്പ് തന്ന് എന്റെ കൈപ്പിടിച്ചു കൊണ്ടുപോകണേ എന്റെ സ്ത്രീകളെ ഈ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ ഇതാണ് മുൻഗാമികളായ ഉമ്മമാർ അവരൊക്കെ ചെയ്തതെങ്കിൽ ഈ പ്രസംഗം കേട്ടിട്ട് തമാശക്ക് പോലും ഭർത്താവിനോട് ഒരു പുല്ല് വെള്ളമുണ്ടാക്കി തരണമെന്ന് ആവശ്യപ്പെടരുത് ചായ ഉണ്ടാക്കി തരണമെന്ന് ഭക്ഷണം ഉണ്ടാക്കി തരണമെന്ന് ആവശ്യപ്പെട്ടു പോകണ്ട എത്രമാത്രം നിങ്ങൾ ഭർത്താവിന് ചെയ്തു കൊടുത്താലും എവിടെയും എത്തുകയില്ല എവിടെയും എത്തുകയില്ല അതുകൊണ്ടാണ് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ഏതെങ്കിലും ഒരു പെണ്ണ് അയ്യമംറഅത്തിൻ അദ്ഖലത അലാ സൗജിഹൽ ഗമ്മ ഏതെങ്കിലും ഒരു പെണ്ണ് ഭർത്താവിന്റെ മനസ്സിൽ ഒരു പ്രയാസമുണ്ടാക്കുന്ന വല്ലതും പറയുകയോ ചെയ്യുകയോ പറയുകയോ ചെയ്യുകയോ ഈ അംബിൻ ചെലവ് കൊടുക്കുന്ന ചെലവിന്റെയോ മറ്റോ കാര്യത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് ചെയ്തിട്ട് ഭർത്താവിനെ വേദനിപ്പിച്ചു പോയാൽ ആ ഭർത്താവിന് കഴിയാത്ത ഏതെങ്കിലും ഒരു ചെറിയ കാര്യം കൊണ്ട് ആ ഭർത്താവിനെ കീർത്തിക്കുക ചെയ്തു പോയാൽ ഭർത്താവിനോട് കീർത്തിച്ചു പോയാൽ ലായക്കുകളും
മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഭർത്താവിനെ കടിയാത്ത എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടോ ഭർത്താവിനോട് പറഞ്ഞിട്ട് കീർത്തിച്ചോ ആ ഭർത്താവിനെ വേദനിപ്പിക്കുകയോ ആ ഭർത്താവിനെ ഉടനാട് വീട്ടിലാക്കുകയോ ചെയ്താൽ ആ പെണ്ണിന്റെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കില്ല. ലാ യഖ്ബലുല്ലാഹു മിൻഹാ സർഫം വലാ അദ്ലാ, ഒരു നന്മയും അല്ലാഹു സ്വീകരിക്കുകയില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഓ സഹോദരി, ഭർത്താവിന്റെ മുന്നിൽ ചെറിയ പെരുന്നാളിന് മക്കൾക്കും നിനക്കും എല്ലാം വസ്ത്രം ഉണ്ടാക്കി വാങ്ങിത്തന്നു. എത്രയോ വില പിടിച്ചുള്ള വസ്ത്രങ്ങൾ, ആയിരക്കണക്കിന് 10,000 രൂപ മുടക്കി വസ്ത്രം വാങ്ങിത്തന്നിട്ട് വലി പെരുന്നാൾ വന്നപ്പോഴേക്കും എന്റെ കുട്ടികളൊക്കെ എത്തിമക്കളാ, എന്റെ മക്കൾക്കൊന്നും വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ ആരുമില്ല, എന്റെ മക്കളൊക്കെ എത്തിമക്കളാ എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിനെ വേദനിപ്പിക്കുന്നതല്ല, അപകടമാണ്. അല്ലാഹുവിന്റെ വെറുതെ വിടുകയില്ല. ഭർത്താക്കന്മാര് കഴിയാത്തത് പറഞ്ഞിട്ട് കൽപ്പിച്ചുകൊണ്ട് കീർത്തിച്ചു പോകരുത്. ഇതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ലൗ കുന്തു ആമുറു അഹദൻ അൻ യസ്ജുദ ലി അഹദ് ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹ. മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലേ റസൂലുള്ള പഠിപ്പിക്കുന്നത്? ഒരു മനുഷ്യനോട് സൃഷ്ടികൾ, ഏതെങ്കിലും ഒരു സൃഷ്ടിയോട് സുജൂദ് ചെയ്യാൻ, സൃഷ്ടിക്ക് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുകയാണെങ്കിൽ അത് ഭാര്യ ഭർത്താവിന് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു. അത്രയും വലിയ കടമകളുള്ള ഒരു വിഭാഗമാകണം എന്നത് വാല് പറയാൻ പറ്റില്ല. ഭർത്താവിന്റെ മുഖത്ത് കൈക്കൊണ്ട് സംസാരിക്കേണ്ട കാലം, ഭർത്താവിൽ അടിക്കേണ്ട കാലം. എന്റെ ഒന്നിന് 10 സൗകര്യമാണ്, ഒന്ന് പറഞ്ഞ 10 അങ്ങോട്ട് പറയും. ഞാൻ വെറുതെ നില, ഞാനും തറവാടുള്ള ആളാണ്. എന്താണെന്നറിയോ ചില സ്ത്രീകളൊക്കെ സംസാരം, ഞാൻ അങ്ങനത്തെ അങ്ങനെ പാറമ്പ് മുളച്ച് പണ്ടൊന്നല്ല. അത് റോട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടോന്നുള്ള നല്ലതാണ്. അത് ഏതെങ്കിലും റോഡരികിൽ നിന്ന് വലിച്ചുകൊണ്ടോന്നല്ല. അത് ഏത് വയനാട്ടിന്നോ അല്ലെങ്കിൽ മറ്റൊന്ന് ഗുരുഗിരി കാട്ടുന്നോ വിളിച്ചു കൊണ്ടുവന്നല്ല. കുറച്ചൊക്കെ നമ്മൾ, ഞാനും കുറച്ചൊക്കെ പുറവാടുള്ള പെണ്ണ, എന്താരോ പെണ്ണിലെ സംസാരം. എത്ര സ്ത്രീകളാണ് ആർക്കുന്നത്? പുരുഷന്മാരുടെ ജീവിതം, ദാമ്പത്യ ജീവിതത്തിൽ ഈ സ്നേഹം നഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ പ്രധാനപ്പെട്ട ഈ അനുസരണമായി മതം. എനിക്കത് ഞാൻ സ്ത്രീകളോട് ഇൻഷാല്ലാ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പെട്ടെന്നൊന്ന് വായിച്ചു പഠിപ്പിക്കുന്നുണ്ട്. എന്റെ സഹോദരിമാരെ, ഭർത്താവ് അവർക്ക് ഒരുപാട് മഹത്വം റസൂലുള്ള നൽകുന്നുണ്ട്. ഒന്ന്, നമ്മൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾ എത്ര ഇബാദത്തെടുക്കുന്നവളാണെങ്കിലും തഹജ്ജു ഉച്ചരിക്കുന്നവളാണെങ്കിലും നിസ്കാര സാമ്പ് വെച്ച ഹജ്ജുമ്മയാണെങ്കിലും ശരി, കഅബത്തിന്റെ കെല്ല പിടിച്ച ഹജ്ജുമ്മയാണെങ്കിലും ശരി, ഭർത്താവിന്റെ പൊരുത്തത്തോടെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ മരിച്ചാൽ പെണ്ണേവിന്റെ ഖബറ് അത് പുഴുക്കളിരിക്കുന്ന ഖബറായിരിക്കും. അല്ലാഹു കാത്തുമാറാവട്ടെ. അപകടമാണ് അത്, വല്ലാത്തൊരു അപകടമാണ്. നമ്മളെ ഭർത്താവാണ് നിങ്ങൾ സ്വന്നാസ്ഥാനം. അതുകൊണ്ടല്ലേ മദീന റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളോട് ഒരു പെണ്ണ് വന്നുകൊണ്ട് ഒരു മസ്അല, ഒരു വിഷയം അതാ ചോദിക്കുന്നു. അൽഹംദുലില്ലാഹ്, ഒരു സന്തോഷമായ രംഗം റസൂലുകൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നല്ല നല്ല ഉപദേശങ്ങൾ കൊടുക്കുന്ന സമയത്ത് യുദ്ധത്തിന്റെ മഹിമ പറയുന്നു, മറ്റു മഹിമകൾ പറയുന്നു. എന്റെ ശബ്ദം കേൾക്കുന്ന സ്ത്രീകൾ കേൾക്കാനാണ് ഞാനിതിപ്പൊ പറയുന്നത്. എന്റെ ഉമ്മമാരെ, കാരുണ്യത്തിന്റെ നേതാവിന്റെ അരികിൽ വന്ന സ്ത്രീകളതാ സംശയങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഒരുപാട് സ്ത്രീകള് ഒരു വിഷയം ചോദിക്കാൻ വേണ്ടി, ഒരു സഹോദരൻ കണ്ടോ ആ പെണ്ണ് വന്ന് ചോദിക്കുന്നത്. അന്ന നിസ്ബന്ധങ്ങൾ ഒരുപറ്റം സഹോദരിമാർ, സഹോദരിമാരെ ഒരുപാട് സ്ത്രീകൾ ഒരു സ്ഥലത്ത് ഒരുമിച്ചുകൂടി, മദീനയിൽ ഒരുമിച്ചുകൂടി, എന്നിട്ടവരെല്ലാവരും കൂടി തന്റേടിയായൊരു പെണ്ണിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് വിടുന്നു, പറഞ്ഞു വിടുന്നു, പറഞ്ഞയക്കുന്നു.
അന്നഹു അൻ അംരിൻ അദീ, ഒരു വലിയ സംഭവത്തെക്കുറിച്ച് ചോദിക്കാനാണ്. സജാഅത് തിൽക്കൽ മർആ, ആ പെണ്ണിനെ തങ്ങളുടെ അരികിലേക്ക് വരുന്നു. യാ റസൂലല്ലാ, ഖാലത്ത് യാ റസൂലല്ലാ, അന്ന വാഫിദത്തുൽ നിസാ മാ മിന ഇംറാഅത്തിൻ തസ്മഉ മഖാലതി ഇലാ യൗമിൽ ഖിയാമ ഇല്ലാ സർറഹാ ദാലികാ, അന്ധനാളിവരെയുള്ള സ്ത്രീകൾക്ക് ഞാൻ ചോദിക്കാൻ വന്ന കാര്യം വല്ലാത്ത സന്തോഷമായിരിക്കും. ഖിയാമത്തുനാളിവരെയുള്ള സ്ത്രീകൾ, ഇതുവരെ ജീവിക്കുന്ന സ്ത്രീകൾ, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന സ്ത്രീകൾ, ഇനി വരാൻ പോകുന്ന സ്ത്രീകൾ, അന്ധനാളിവരെയുള്ള ഉള്ളമാർ, ഞാൻ ഈ പറയാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ്, സന്തോഷമാണ് നബിയേ. ഇതങ്ങ് പറഞ്ഞിട്ട് ആ പെണ്ണ് പറയുന്നു, അല്ലാഹു റബ്ബു സിദാൻ, അല്ലാഹു റബ്ബു സിദാൻ വന്നിസാ, നബിയേ ഖാലിഖായ റബ്ബ്, പുരുഷന്മാരുടെ റബ്ബും സ്ത്രീകളുടെയും റബ്ബല്ലയോ? പുരുഷന്മാരുടെ റബ്ബാണ്, അതുപോലെ സ്ത്രീകളുടെയും റബ്ബാണ്. വആദമു അബ്ദിജാലി വന്നിസാ യാ ഹബീബല്ലാ, ആദ്യ പിതാവ് ആദം നബി അലൈഹിസ്സലാം പുരുഷന്മാരുടെ വാപ്പയല്ലേ, ഞങ്ങളുടെയും വാപ്പയല്ലേ, അതേ സ്ത്രീ സമൂഹത്തിന്റെയും പുരുഷ സമൂഹ പുരുഷന്മാരുടെയും വാപ്പയാണ്. എന്ന ഉമ്മ, അത് പുരുഷന്മാരുടെ ഉമ്മയാണ്, സ്ത്രീകളുടെയും ഉമ്മയാണ്. വെറും പുരുഷന്മാരുടേത് മാത്രമല്ല, ഖാലിഖായ റബ്ബ് പുരുഷന്മാരുടെ റബ്ബ് മാത്രമല്ല, ഞങ്ങളുടെയും റബ്ബല്ലയോ? അന്ന് ചോദിക്കുന്നു ഒരുപാട് ചോദ്യങ്ങൾ ആ പെണ്ണ് തങ്ങളോട് പറയുന്നു, ചോദിക്കുന്നു കൈപ്പിടിക്കാരും സ്വർഗത്തിൽ ഉന്നത പദവി നേടാരും, അതിനുള്ള വഴികൾ പലതും അന്ന് പഠിപ്പിച്ചു കൊടുത്തത് പുരുഷന്മാർക്കാണ്, അത് പുരുഷന്മാർക്കാണ് നബിയേ. ഹംസത്തുൽ-ഖറാറിനെ പോലെ കരുണപോലും ജീവിതത്തിന് വേണ്ടി സമർപ്പിച്ചു പോയ എത്രയെത്ര ആളുകളാ, അവരൊക്കെ പടത്തറബിന്റെ കോടതി അവർ ജീവിച്ചിരിക്കുന്നുണ്ട്, അവർക്ക് എന്തൊരു പ്രതിഫലമാണ്? ഞങ്ങൾക്ക് ആ പ്രതിഫലമില്ലല്ലോ, ഞങ്ങളോട് കൽപ്പിക്കുന്നില്ലല്ലോ, ഞങ്ങളോട് ഈ പുക്കളത്തിലേക്ക് ഇറങ്ങാൻ അങ്ങ് അനുവദിച്ചിട്ടില്ലല്ലോ നബിയേ. അവരെന്ന് മരണപ്പെട്ടാൽ അവർക്കുള്ള പ്രതിഫലം എത്രയാ, അല്ലാഹു കൊടുക്കുന്നത് എത്രയാണതിന് കണക്കില്ല, എത്രയാണതിന്റെ സവാബ്, എന്തുമാത്രം പ്രതിഫലമാണ് കൊടുക്കുന്നത് പറയാൻ പറ്റില്ലല്ലോ നബിയേ. റസൂലുള്ളാഹിനോടങ്ങ് പറയാൻ തുടങ്ങി, തങ്ങളോടാ പെണ്ണ് തുറന്നടിക്കുന്നു, വിഷയമെന്ന് പറയുന്നു, എന്നിട്ട് പറയുന്നവനു ോഗികളെ ഞങ്ങളല്ലേ നോക്കുന്നത്, രോഗികൾക്ക് വെള്ളം കൊടുക്കുന്നത് ഞങ്ങളാണ്, നല്ല നല്ല രോഗികളായി കിടക്കുന്ന പുരുഷന്മാരായ ഭർത്താക്കന്മാര് എല്ലാം ശുശ്രൂഷിക്കുന്നതും മറ്റുമൊക്കെ ഞങ്ങളാണ്, മാത്രമല്ല വനിതാവിൽ ദുർഹ, കൈമുറിഞ്ഞവർ കാലുമുറിഞ്ഞവർക്ക് അവർ ആ മുറിവേറ്റവർക്ക് മരുന്ന് കൊടുക്കുന്നതും പുരട്ടി കൊടുക്കുന്നതും നല്ലവണ്ണം ഞങ്ങളല്ലേ എല്ലാം ചെയ്തു കൊടുക്കുന്നത്. ഓ ഉമ്മമാരെ, വയലുകൾക്കുന്ന സ്ത്രീകളെ, മാരനാ മിനൽ അജിരി,
നിങ്ങളെ കാരുണ്യത്തിന്റെ നേതാവിനോട് പറയുന്നു, നബിയെ ഞങ്ങൾ കണ്ടാണ് ഉള്ളത്, എല്ലാം പുരുഷന്മാർക്ക് അവരെ നോക്കുന്നത് ഞങ്ങളും ഞങ്ങൾ കണ്ടുണ്ട് നബിയെ, ഞങ്ങൾക്കും സ്വർഗം വേണ്ട, ഞങ്ങൾക്ക് എന്താണ് ഉള്ളത്. നിങ്ങൾ പോയിട്ട് പറഞ്ഞു കൊടുക്കുക, കാണുന്ന സ്ത്രീകളോട് അന്ന തോത്തി ഭർത്താവിന് വഴിപ്പെടലോ, ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ടെന്ന ഹത്തകൾ അതെല്ലാം ചെയ്തു കൊടുത്ത് അവരെ അവിടെ കാണിക്കേണ്ടെന്ന അതവുകൾ അതെല്ലാം കാണിച്ചുകൊണ്ട് ഈ ഒരു പെണ്ണങ്ങ് നടന്നാൽ ഈ പ്രതിഫലം അവർക്കും ലഭിക്കുന്നതാണ്. അവർക്കുള്ള പ്രതിഫലം അവർക്ക് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങണ്ട, അവർക്ക് മറ്റു സ്ഥലത്തേക്ക് ഓടിപ്പോകണ്ട, ഭർത്താവിനെ അനുസരിച്ചുകൊണ്ട് ഭർത്താവിനെ വഴിപ്പെട്ടുകൊണ്ട് ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ടെന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് നടന്നാൽ ഇതുപോലെയുള്ള പ്രതിഫലം അവർക്കും ലഭിക്കുന്നതാണ്. ഇത് പറഞ്ഞത് എന്റെ സഹോദരി റസൂലുള്ള പറയുന്നത്, പക്ഷേ ഭർത്താവിനെ വഴിപ്പെട്ട് ജീവിക്കുന്നവർ ഭർത്താവിനെ തൃപ്തിപ്പെടുത്തി നടക്കുന്നവർ നിങ്ങളുടെ കൂട്ടത്തിൽ എവിടെയാ? വളരെ വളരെ ചുരുക്കമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുവെങ്കിൽ സഹോദരിമാരെ, ഈ ഒരു ഹദീസ് പോലെ ഭർത്താവിന്റെ മഹത്വം എത്രയുണ്ടെന്ന് നടക്കാൻ എന്തൊക്കെ പറഞ്ഞാലും ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ ഒരു പെണ്ണിന് രക്ഷപ്പെടാൻ കഴിയില്ല, അത് പ്രയാസം. അതുകൊണ്ട് തന്നെ ഞാനിവിടെ വെച്ച് ഓർമ്മപ്പെടുത്തുന്നു സഹോദരിമാരോട്, ലാ യംറുല്ലാഹു ഇംറാഅത്തിൻ ലാ തസ്കുറു ലിസൗജിഹാ, ഭർത്താവിന് നന്ദി കാണിക്കാത്ത പെണ്ണിലേക്ക് അല്ലാഹു നോക്കുകയില്ല, അവന്റെ റഹ്മത്ത് കൊടുക്കുകയില്ല, റഹ്മത്തിന്റെ നോട്ടം നോക്കുകയില്ല. നമ്മൾ ചിന്തിക്കുക, ഈ ഭാഗം ഞാൻ നിർത്തട്ടെ. അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ, അതിൽ നിന്ന് ഒന്ന് രണ്ട് ഭാഗങ്ങളാണ് ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ എടുത്തു വെക്കുന്നത്. ഒരു കാര്യം, ഒരു പെൺകുട്ടിയോട് ഉമ്മ ഉപദേശിച്ച ഉപദേശം ഇമാം ഖസാരി റളിയല്ലാഹു അൻഹു അത് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഇമാം ഖസാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ പ്രസിദ്ധമായ യഹ്യ എന്ന ഗ്രന്ഥത്തിൽ നാലാം ബാല്യത്തിൽ പഠിപ്പിക്കുന്നത്, അസ്മാ എന്നൊരു പെണ്ണ് ഉമ്മ വിവാഹം ചെയ്ത് മകളെ വിളിച്ച് മകൾക്ക് നല്ല ഉപദേശം കൊടുത്തു. ആ ഉപദേശം നമ്മുടെ സഹോദരിമാർക്കൊക്കെ ഒരു മാതൃക, അത് ഈ വിഷയത്തിൽ കൊണ്ടുവരുന്നു. ഏകദേശം സ്ത്രീകൾ ഭർത്താവിന്റെ മുന്നിൽ സ്മൃതി അന്നി ഹിസാരൻ അസ്ര, ഹിസാരൻ അസ്രൻ പത്ത് കാര്യം കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന പഠിപ്പിച്ച പത്ത് കാര്യം. ഒരു പെണ്ണ് അത് കേൾക്കണം, എന്നിട്ട് പുരുഷന്റെ മുന്നിൽ നങ്ങ് നടക്കുമ്പോ ഭർത്താവിന്റെ മുന്നിൽ അങ്ങ് എത്തുമ്പോ പത്ത് കാര്യം മനസ്സിൽ ഹാജരാക്കുന്നത് വേണം. എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എന്റെ സമയം അങ്ങ് കഴിയാൻ പോകുന്നു, കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നീട്ടുന്നത് യോജിച്ചതല്ല. പക്ഷെ ഈ ഒരു വസിയത്ത് ഞാൻ പറയും, ആ പത്ത് കാര്യത്തിലേക്ക് ഞാൻ ഇപ്പൊ കിടക്കുന്നില്ല. ഈ വസിയത്ത് ഞാൻ പറയട്ടെ, മകളെ വിവാഹം ചെയ്തു വിടുന്ന സമയത്ത് ആ പെൺകുട്ടിയോട് ചെയ്തൊരു വസിയത്ത്, സഹോദരിമാർ നിങ്ങളൊക്കെ പെൺകുട്ടികളെ വിവാഹം ചെയ്തു വിടുമ്പോ അവർക്കും കൊടുക്കുക ഉപദേശം. ഓ പെണ്ണുമോള്, ഇന്നത്തെ ഹറജത്തിൽ മിനൽ ഉസ്തി അല്ലദീ ദറജത്തിൽ ഫീഹി فَسْرُتِ إِلَى فِرَاسِ لَمْ تَعِرْفِي وَقَرِيمٍ
நம் கதிலிசி எந்த மோல ஒரு பட்சி கூட்டில் நின்னாலும் போகுது ஒரு பெரிய கூட்டு உள்ளறையில் நீ போவுகையான அவட ஆயிருந்தோ நீ அவடமும் நீ போவுகையான ഇവിടത്തേക്കാണ് ഒരു വലിയ പരന്നു കിടക്കുന്ന വ്യാപിച്ചു കിടക്കുന്ന ഒരു തോട്ടത്തിലേക്ക് പോകുന്നു. അഥവാ ഒരു നല്ല ജീവിതം, ഒരു വ്യാപിച്ച ജീവിതം, സിറാസി എന്ന പദമാണ് പ്രയോഗിക്കുന്നത്. ഒരു വലിയ തിരുപ്പിലേക്കാണ് പോകുന്നത്. ആ തിരുപ്പിലും തരുതി ആ തിരുപ്പ് നീ കണ്ടിട്ടില്ലല്ലോ, പരിചയമില്ലല്ലോ. ഇന്ന് വരെ പരിചയമില്ലാത്തൊരു വിരിപ്പിലേക്ക്, ഇന്ന് വരെ കാണാത്തൊരു വിരിപ്പിലേക്ക്, ഒരു ലോകത്തേക്ക്, ഒരു ജീവിതത്തിലേക്ക് നീ പോവുകയാണ്. ഇണക്കമില്ലാത്ത, ഇണങ്ങാത്ത, ഇന്ന് വരെ ഇണക്കമുള്ള വാക്കുകൾ സംസാരിക്കാത്ത ഒരു ചങ്ങാതിയിലേക്കാണ് പോകുന്നത്, അതേ ഒരു വ്യക്തിയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് എന്റെ മോളെ അരികിൽ ചെന്നത്ത നീ ഒരു ഭൂമിയായി കൊണ്ട് ജീവിക്കണം. അഥവാ നീ മുകളിലായി പോകരുത്. നീ എല്ലാ നിലക്കും ഉയർന്നവളാണെന്ന നിലക്കുള്ള ഒരു ജ്വരം നീ ഉണ്ടാക്കരുത്. അഥവാ പൊങ്ങച്ച വാക്ക് പറയണ്ട. കർത്താവിന്റെ മുന്നിൽ പൊങ്ങച്ചം പറയണ്ട. നിന്റെ മഹിമ പറയണ്ട. നീ മഹിമ പറയേണ്ടവളല്ല. നീ മഹിമ പറഞ്ഞിട്ട് ഞാനൊക്കെ നല്ല ജീവിതം, ഞാൻ ജീവിക്കുന്ന കാലത്ത്, പഠിക്കുന്ന കാലത്ത് നല്ല ജീവിതമായിരുന്നു, അത് പറഞ്ഞുകൊണ്ട് നീ തളഞ്ഞു നിൽക്കേണ്ടവളല്ല. നീ നല്ല വിനയത്തോടുകൂടെയാണ് എങ്കിൽ യക്കുല്ലത്തി സമാദൻ യക്കുല്ലത്തി മാതാ നിന്റെ ഭർത്താവെന്ന് ആ കാണുന്ന നീ പരിചയമില്ലാത്ത പുതിയതായ ഒരു വ്യക്തിയുടെ അരികിലേക്ക് പോകുമ്പോ അവർക്ക് നീ ഒരു മിഹാദ്, ഒരു കുട്ടിയായിക്കൊണ്ട് നീ അങ്ങ് ആ നിലക്ക് നീ വെളിപ്പെടുക. നീ ഒരുങ്ങുക. ഞാനത് സമയം വൈകിപ്പോയി, അത് വിശാലമാക്കിക്കൊണ്ട് പറയേണ്ടതാണ്. എന്നായ തൊണ്ടയ്ക്ക് ഇതാദാ ഇതങ്ങ് ഭർത്താവിനോട് തീർപ്പിച്ചുകൊണ്ട് ഒന്നും തന്നെ ചോദിക്കരുത്, പറയരുത്. മകൾക്ക് വീട്ടിൽ നിന്ന് കല്യാണ ദിവസം നിസ്സാഹിന് വേണ്ടി വീട്ടിൽ നിന്ന് അങ്ങ് ഇറക്കി വിടുമ്പോ മകളെ വിളിച്ചുകൊണ്ട് ഉപദേശിച്ച ഉപദേശമാണ്. ഭർത്താവിനോട് ഒന്നും തന്നെ അത് വേണം, ഇത് വേണം, എനിക്കൊരു ചെറിയ അങ്ങനെ ഉണ്ടല്ലോ. പെട്ടെന്ന് സ്നേഹം എത്ര ഭംഗമാണ്. എനിക്ക് അത് വേണം. അങ്ങാടി ചെന്ന ഇന്ന് വല്ലാത്തൊരവസ്ഥ. എല്ലാ സ്ഥലത്തും നമ്മുടെ സ്ത്രീകളും, ഇവിടുത്തെ സ്ത്രീകളല്ലോ, എത്യോപ്യയിലെ സ്ത്രീകള, എല്ലാ സ്ഥലത്തും നമ്മൾ ഉമ്മമാരെത്തും. എന്നിട്ട് അവരങ്ങ് പോയിട്ട് പണ്ടത്തെ പോലും നല്ല അങ്ങ് പോയി 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 നെല്ലിച്ച വെക്കുന്ന സ്ഥലമില്ല, മാങ്ങ വെക്കുന്ന സ്ഥലമില്ല, സുബാനുള്ള കറമൂസ് വെക്കുന്ന സ്ഥലത്തിന് എത്ര രൂപ, പത്ത് രൂപ, അഞ്ചു രൂപ, എല്ലാ സ്ഥലത്തും അഭിപ്രായം. നമ്മൾ ബാക്കിൽ ഇങ്ങനെ കുട്ടിയും പിടിച്ച് നമ്മളിങ്ങനെ നടക്കും. എല്ലാത്തൊരു ദുരിതം ചെയ്യപ്പെട്ട ചെറുപ്പക്കാരെ അതൊക്കെ മാറ്റി മാറ്റി നമ്മൾ മാറ്റി കുറച്ചൊക്കെ ലജ്ജ നമ്മളെ ഭാര്യ ലജ്ജയില്ലാത്ത പെണ്ണുമായി സ്നേഹത്തിൽ ആ സ്നേഹം നിലനിർത്തി ജീവിക്കാൻ പ്രയാസം. ലജ്ജ ഉണ്ടെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ സുഖമുണ്ടാവും. പാടത്തിങ്ങള് ഭർത്താവ് എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, അപ്പൊ ഇടക്കിടക്ക് പോയി തന്നെ കൊണ്ടുവരണം. അങ്ങനെ അടുത്തടുത്തുള്ള അവിടെ വിദൂരമായി വിദൂരത്തായാൽ സ്വയം കാറ്റി എന്നാവും മറക്കും. എന്നിട്ട് പറയാ എന്നിലേക്ക് അവൻ അടുക്കുമ്പോ ഇങ്ങോട്ട് എപ്പ എത്ര ആ സമയത്ത് അങ്ങോട്ട് അടുക്കുക. മാത്രമല്ല ഇന്ന് ആ അഞ്ചി അതി അൻഹു ഒരു എന്തായാലും ആ ചെറുപ്പക്കാരന് ഇപ്പൊ അത്ര അടുപ്പം പുറത്തൊരു വിട്ടാവും. എന്നാ നമ്മളുണ്ടല്ലോ. അപ്പൊ എന്തെങ്കിലും മനസ്സിലെന്ത് വിഷമൊക്കെ ഉണ്ടാവും, അതിനങ്ങ് അടുത്തു
എവിടെയുള്ള താരിഫ് ഒരു പെണ്ണ് നടത്തുന്ന കാരാ നിൽക്കൂല. നോക്കി നമ്മളെ ഭാര്യ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചോളി, ഒന്നൊക്കെ വാദം വെക്കാം. അത് സുമരമല്ല, താരാതെ സംസാരിക്കുന്നത് കുറവായിരുന്നു, വളരെ കുറവാണ്. അതുണ്ടെങ്കിൽ തന്നെ പുസ്തകത്തെ കാണിക്കുന്ന പെണ്ണായിരുന്നു. അങ്ങനെ തന്നെ എല്ലാരും എല്ലതും പറഞ്ഞു. എനിക്ക് എന്നിട്ട് പറയാ, മഹദിയായ അസ്മാഉദ്ദീൻ മകളോട് പറയാ, മോളെ നിന്റെ ഭർത്താവിന്റെ അരികിൽ എത്തി, അവന്റെ അരികിൽ എത്തി അവന്റെ മൂക്കിൽ സൂക്ഷിക്കണം, അവന്റെ മൂക്കിൽ ഇവിടെ സൂക്ഷിക്കണം. മാത്രമല്ല, അവന്റെ കേൾവിയെ, ഐനഹു അവന്റെ കണ്ണിനെ, എന്നിട്ട് വിവരിക്കാ, ഒരിക്കലും തന്നെ നിന്നിൽ നിന്ന് നല്ലതല്ലാതവൻ ആസ്വദിക്കരുത്. എപ്പോഴും അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, പുറത്തിറങ്ങിയ എല്ലാതെടുക്കും ദുരുത്തിയാക്കി ആഡംബരത്തോടുകൂടെ ഒരു വീട്ടിൽ ഭർത്താവ് വന്നാൽ ആ പഴയ കുപ്പായ, ആ പഴയ കുപ്പായ അത് ചെയ്യരുത്. എന്നിട്ട് പറയുന്നു, നിന്നും കേൾക്കുന്നത് നല്ലതേ ആകാവും. ഭാര്യ മകളെ വിളിച്ചുകൊണ്ട് പറയാ, ഇന്നു മുതൽ നിന്റെ ഭർത്താവുമൊത്ത് ജീവിക്കുന്ന കാലം നല്ലൊരു വാക്കല്ലാത്ത മറ്റൊന്നും അവൾ കേൾക്കാം, അവൻ കേട്ടുപോകരുത്. നേരത്തെ ഇങ്ങോട്ട് പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ടും ഉപദേശിക്കുകയാണ്, നല്ലത് കേൾപ്പിക്കുക, അതുപോലെ നല്ലതല്ലാതെ അവൻ കാണരുത്. നല്ല അടകുള്ള രംഗമായിരിക്കണം, നല്ല അടകുള്ള സമയമായിട്ട് അടകുള്ള രംഗമായിരിക്കണം, ആ ഭാഗം ചിന്തിക്കണം എന്നിങ്ങനെ വിവരിച്ചു കൊടുത്തിട്ട് ഇതാ ആ ഭർത്താവ് എന്തോ ദശമിച്ചിരിക്കുന്ന സമയം, എന്തോ മടിയിലാണ്, ദശമത്തിലാണ്, അപ്പൊ നീ അവന്റെ മുന്നിൽ സന്തോഷം പ്രകടമാക്കരുത്. അവനെന്തോ ഒരു ദശമത്തിൽ, അപ്പൊ നീ വലിയ സന്തോഷത്തിൽ തിരിച്ചു കളിച്ച് വലിയ ഹമ്മിത, അപ്പൊ തിരിച്ചു കളിച്ച് സന്തോഷം പ്രകടമാക്കരുത്. വലിയ സന്തോഷദശത്തിലാണ് ഭർത്താവ്, അതാ പിന്തിരിച്ച് സന്തോഷത്തിൽ വീട്ടിൽ വരുമ്പോ നീ ഒരിക്കലും തന്നെ റബ്ബർവന്റെ വായിട്ടതുപോലെ ഇരിക്കരുത്. നമ്മുടെ നാട്ടിലൊക്കെ ചില സ്ത്രീകള് റബ്ബർ ബന്ധ വായിട്ട് നീ കളിച്ചു എന്റെ വല്ലാത്തൊരു അവസ്ഥ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹതിമാരി വിവരിക്കുന്നു, പെൺകുട്ടികളെ വിളിച്ചുകൊണ്ട് ഉപദേശിക്കുകയാണ്, പൈങ്ങൾ കസലത്തല്ലൂരാ ഒന്നാമത്തെ കാര്യം നിന്റെ വീക്ഷ തന്നെയാണത്. അവൻ ദശമിച്ചിരിക്കുമ്പോൾ നീ സന്തോഷം പ്രകടിപ്പിക്കുക. രണ്ടാമത്തത്, അവൻ സന്തോഷിക്കുമ്പോൾ നീ ഊമയെപ്പോലിരിക്കുക. ഇത് രണ്ടും ചെയ്തു പോകല്ല. ഒരു ഉമ്മ മകൾക്ക് ഉപദേശം കൊടുത്തു വരുന്നു, എന്റെ സഹോദരിമാരെ, ഭർത്താവിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോ ഇതൽപ്പമൊന്ന് വായിച്ചു എന്ന് മാത്രം. നമ്മുടെ ഭർത്താവാണ് നമ്മുടെ വിജയത്തിന്റെ കവാടം, ആ ഭാഗമൊന്ന് ശ്രദ്ധിക്കുക. ഞാനിന്റെ പ്രസംഗം നിർത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 10 മണിക്ക് നമ്മുടെ പ്രസംഗം നിർത്താറുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന്റെ മുന്നിൽ പറയുന്നു, സഹാബത്തിന്റെ മുന്നിൽ വിവരിക്കുന്നു, ആളുകൾ തന്ന സ്ത്രീകളെ നിങ്ങളതിൽ പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ മാറി ചിന്തിക്കണ്ടേ? സൂറല്ലാഹ് തങ്ങളുടെ കൗരിൽപ്പെടാൻ പറ്റുമോ? മാറി ചിന്തിക്കേണ്ടവരല്ലേ നമ്മൾ? ഓ സ്ത്രീകളെ, ഭർത്താക്കന്മാരുടെ പവർ നിങ്ങളങ്ങ് അറിയുകയാണ് എങ്കിൽ
ഞങ്ങളുടെ ഭർത്താവിന്റെ സ്ഥാനം ഞങ്ങൾ അങ്ങറിയുകയാണ് എങ്കിൽ ഞങ്ങളുടെ ഭർത്താവിന്റെ മുഖത്തുള്ള മണൽത്തരികൾ ഉണ്ടല്ലോ, ആ മണൽത്തരികൾ നിങ്ങളുടെ ആ ചെറുപ്പാക്കപ്പെട്ട മുഖമുണ്ട്, അത് വടിക്കടിക്കുന്നതാണ്, മാറ്റിടിക്കുന്നതാണ് നിങ്ങളുടെ ഭർത്താവിന്റെ കാടിന്റെ ചുവട്ടിലുള്ള മണ്ണ്, ഭർത്താവിന്റെ കാടിന്റെ ചുവട്ടിലുള്ള മണ്ണ്, ആ മണ്ണ് നിങ്ങൾ ഭർത്താവിന്റെ സ്ഥാനം നിങ്ങൾ മനസ്സിലാക്കിയാൽ അവരുടെ കാടിന്റെ ചുവട്ടിലുള്ള മണ്ണ് നിങ്ങളുടെ മുഖം കൊണ്ട് തുടച്ചെടുക്കുന്നതാണ്, നിങ്ങളുടെ മുഖം കൊണ്ട് വൃത്തിയാക്കുന്നതാണ് എന്നാലും അവരുടെ അവരോടുള്ള കർത്തവ്യം, അവരോടുള്ള കടമ നിങ്ങൾക്ക് നിർവഹിച്ചു എന്ന് പറയാൻ പറയുന്നതാണ് കാരുണ്യത്തിന്റെ നേതാവ് ഉമ്മമാരോട് പറയുന്നു, എല്ലാ ഉമ്മമാർക്കും എല്ലാ ഭൂമിലോകത്തുള്ള എന്നല്ല അല്ലാഹു പടച്ച മുഴുവൻ സൃഷ്ടികൾക്കും കാരുണ്യത്തിന്റെ നേതാവായ കരുണ കാണിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, തസത്തത്തിന റൈത്തുക്കുന്ന അക്സറ അജ്മിന്ന സ്ത്രീകളെ നന്മ ചെയ്യൂ സ്ത്രീകളെ, കാരണം നരകക്കാരെ എനിക്ക് കാണിച്ചു തന്നപ്പോ ഒരുപാട് ആളുകള് ഞാൻ കണ്ടുപോയി, അത് സ്ത്രീകളിൽ നിന്നാണ് കണ്ടത്. തക്കുന്ന ഭീമധാരിക്കയാറസൂരല്ല ആ സമയത്ത് സ്ത്രീകളുടെ ചോദ്യം, നബിയെ എന്താണ് കാരണം നരകമാകുന്ന ആളിക്കത്തുന്ന ഭീകുണ്ടാരം എനിക്ക് കാണിച്ചു തന്നത്? അതിൽ ഒരുപാട് സ്ത്രീകളെയാണ് കണ്ടത്. രക്ഷവേണോ സ്ത്രീകളെ, സദസ്സ ചെയ്യൂ, നന്മ ചെയ്യൂ എന്ന് പറഞ്ഞപ്പോ ഭീമധാരിക്കയാറസൂരല്ല ഭർത്താക്കന്മാരോട് നന്ദി കാണിക്കാത്തവരാണ്, ഭർത്താക്കന്മാർക്ക് ശുക്രി കാണിക്കാത്തവരാണ്, ഭർത്താക്കന്മാർ എന്ത് നൽകിയാലും അതിന് നല്ലൊരു വാക്ക് പറയാത്ത പെണ്ണാണ്. അതുപോലെ ശാപവാക്കുകളെ പൂരിപ്പിക്കുന്നവരുമാണ്. പുരുഷന്മാരെ, സ്ത്രീകളുടെ ജീവിതത്തെ കുറിച്ച്, ഭാര്യമാരുടെ ജീവിതത്തെ കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പിന്നാരൻ തങ്ങൾ നമ്മൈതാ പഠിപ്പിക്കുകയാണ്. ഓ പുരുഷന്മാരെ, സ്ത്രീകളിൽ നിന്ന് ഏതെങ്കിലും ഒരു പെണ്ണിന് വല്ല നന്മയും നിങ്ങൾ ചെയ്തു കൊടുത്താൽ ഒന്നല്ല കാലങ്ങൾ മുഴുവനും നിങ്ങൾ നന്മയെ ചെയ്തിട്ടുള്ളൂ. തുമ്മറാത്തുമിന്ദ സൈആ, എന്നിട്ടാ വല്ലപ്പോഴും നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു പോരായ്മ ആ പെണ്ണങ്ങൾ കണ്ടാൽ അവൾ പറയും, ഇന്നുവരെ ഒരു നന്മയും നിങ്ങളിൽ നിന്ന് ഞാൻ കണ്ടിട്ടില്ല. കൊല്ലങ്ങളോളം അവൾക്ക് നിങ്ങൾ എത്ര നന്മ ചെയ്തു കൊടുത്താലും എപ്പോഴെങ്കിലും ഒരു ചെറിയ വീഴ്ചയോ ഒരു പോരായ്മയോ നിങ്ങൾ സംഭവിച്ചു പോയാൽ ഒരിക്കലും ഒരു കാലത്തും ഒരു നന്മയും നിങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല, എനിക്ക് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇന്നെന്റെ മക്കളും അനാഥകളാണ്, ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങൾ സാധുക്കളാണ് എന്നിങ്ങനെ വിളിച്ചു പോകുന്നവരാണ് സ്ത്രീകൾ. അതുകൊണ്ട് ശുക്രി കാണിക്കാത്തവരാണ്. ഓ സ്ത്രീകളെ, നന്മ ചെയ്തോ, ശുക്രി കാണിക്കാനുള്ള ഒരു മനസ്സുണ്ടാക്കിക്കോ. പണ്ഡിത മാറ്റത്തിൽ വിവരിക്കുന്നതെങ്കിൽ ഈ പ്രസംഗം നിർത്തട്ടെ. തങ്ങൾ പഠിപ്പിക്കുന്ന സംഭവങ്ങൾ മഹാന്മാരിങ്ങനെ വിശദീകരിക്കുന്നത് ധാരാളമുണ്ട്. അർത്ഥമുള്ള പത്ത് ഉപദേശങ്ങൾ
അവിടുന്ന് നൽകിയ കാര്യങ്ങൾ അമ്മമാരെ അത് പറയുമ്പോ കേൾക്കുമ്പോ നിങ്ങളുടെ മനസ്സിൽ ഭർത്താവിനോടുള്ള മഹബത്ത് എത്ര നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്താലും നന്മ ചെയ്തു കൊടുത്താലും എത്ര സുഖം ചെയ്തു കൊടുത്താലും ഭർത്താവിനോടുള്ള കടപ്പാട് തീരൂലമാണ്, തീരില്ലവണ്ണേ ആ ഭർത്താവിനോട് തമാശക്ക് പോലും തലാഖിന്റെ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമില്ലെങ്കിൽ എന്ന് തലാഖ് ചൊല്ലിക്കോളൂ, തമാശക്ക് പോലും പറഞ്ഞിരുന്നതുമാണ് എന്നല്ലേ റസൂലുള്ള പഠിപ്പിക്കുന്നത്. കണ്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യു മംറഅത്തിൻ സഅലത്തു സൗജഹ തലാഖഹ മിൻ ഗൈരി ബഅസിൻ ഫഹറാമുൻ അലൈഹ റായിഹത്തുൽ ജന്ന. തമാശക്ക് പോലും ഒരു പെണ്ണ് ഭർത്താവിനോട് നിൽക്കുന്ന വേണ്ടത് തലാഖ് നിൽക്ക എന്ന് പറ സ്വർഗത്തിന്റെ വാസന പോലും അവൾക്ക് രസിക്കാൻ കഴിയില്ല. قال رسول الله قال رسول الله ഈ ഭാഗം ഉമ്മമാരും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, പാവങ്ങളാണ് നമ്മൾ, പുരുഷന്മാരെ സ്ത്രീകൾക്ക് കൊടുക്കേണ്ടുന്ന സ്ഥാനങ്ങൾ നമ്മളത് വകവെച്ചു കൊടുക്കുക. അതോടുകൂടെ ഉമ്മതങ്ങന്മാരെ നിങ്ങളുടെ വിജയം ജീവിക്കുന്ന പുരുഷന്മാരുടെ കാലിന്റെ ചുവട്ടിലാണ് എന്ന ബോധം നിങ്ങൾക്കും ഉണ്ടാവുക. സാധുക്കളായ നമ്മൾ ഈ ജീവിതം അതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഒരു ചെറിയ കൊച്ചു വീട് ആരുമില്ല, ആ വീട്ടിൽ കൊണ്ടുപോയി ചിലപ്പോൾ നമ്മുടെ മക്കൾ, നമ്മുടെ മടിയിലിരുന്ന് ഭക്ഷണം കഴിച്ച മക്കൾ നമ്മുടെ തലയിലേക്കും നെഞ്ചിലേക്കും മാറിടത്തിലേക്കും മണ്ണുവാരി വലിച്ചെറിഞ്ഞുകൊണ്ട് അതാ മക്കളൊക്കെ വരും. സ്വന്തം മക്കൾ പോലും മണ്ണുവാരി വലിച്ചെറിഞ്ഞ് അവരെല്ലാവരും വരുമ്പോ ഒറ്റയ്ക്ക് ആരുമില്ലാതെ ആ വീട്ടിൽ മണ്ണറിഞ്ഞ് കിടക്കുമ്പോ, ഓ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കാവിൽ നമുക്ക് വേണ്ട ആ സമയത്തല്ലേ നമുക്ക് രക്ഷവേ, അവിടെ നമുക്ക് പുഞ്ചിരിക്കണം, അവിടെ നമുക്ക് സന്തോഷിക്കണം. അതുകൊണ്ട് ഇസ്ലാമിന്റെ മക്കളായ നമ്മൾ മറ്റുള്ള ആരെപ്പോലെയുമല്ല, നമ്മുടെ മുഴുവൻ ജീവിതത്തിനും നമ്മുടെ ഓരോ വാക്കിനും നമ്മുടെ ഓരോ പ്രവൃത്തികൾക്കും ഖാലിഖായ റബ്ബിന്റെ മുന്നിൽ പലതും പറയേണ്ടതുണ്ട്. അല്ലാഹു തആല ചോദിച്ചാൽ ഇതാ സംഘടന തയ്യാറാക്കി പല ആളുകളെയും വിട്ടിരിക്കുകയാണ്. സാധുക്കളായ പാവങ്ങളായ നമ്മൾ ആ കാര്യമൊന്ന് ഓർത്തുകൊണ്ട് അന്നും ഇന്നും സന്തോഷത്തോടുകൂടെ മലായിക്കത്തിന്റെ ദുആയിൽ ഉൾക്കൊള്ളുന്ന വിധത്തിൽ നമ്മളൊക്കെ ജീവിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. റസൂലുള്ളാഹി മടിയിൽ കിടന്നുകൊണ്ട് വളർന്ന പേരമക്കളുണ്ടല്ലോ, എത്രയോ മക്കൾ കണ്ണുനീരൊടുക്കി പോയിട്ടുണ്ട്, വല്ലാതെ കരഞ്ഞു പോയിട്ടുണ്ട് പടക്കവരെ. ആ കാടുന്ന നരകത്തിൽ നിന്ന് 500 കൊല്ലം 1000 കൊല്ലം, ചില ആളുകൾ 100 കൊല്ലം 500 കൊല്ലം ഒക്കെ നരകത്തിലിട്ട് ചുട്ടുകരിക്കും, ചില ആളുകൾ 1000 കൊല്ലം. ഈ സാധുവായ പാവപ്പെട്ട എന്ന് 1000 കൊല്ലം 1000 കൊല്ലം നരകത്തിലിട്ട് അതിൽ നിന്ന് ചില ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമ്പോ ആ വിഭാഗത്തിലെങ്കിലും എന്നെ പിടിക്കണയല്ല. റസൂലുള്ളാഹി തങ്ങളുടെ പേരമക്കൾ കഅബത്തിന്റെ കല്ല് പിടിച്ച് പൊട്ടിക്കറിയുന്നുവെങ്കിൽ അതാ നരകത്തിൽ നിന്ന് ആളിക്കുന്ന നരകത്തിൽ നിന്ന് 1000 കൊല്ലത്തിന് ശേഷം ചില ആളുകൾ അതാ പുറത്തു വരുന്നു. അതിലെങ്കിലും എന്നെ പിടുത്തണയല്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുനീരൊഴുക്കിയ മഹാന്മാർ എന്റെ സഹോദരിമാരെ കബറിൽ കിടന്ന് 600 കപ്പം 500 കപ്പം തോന്നിയിട്ട് പടച്ചവരെ ചെറിയൊരു വെളിച്ചം ചെറിയൊരു പ്രകാശം ഈ കബറിൽ എനിക്ക് നൽകണയല്ല എന്നൊരു ആരോഗ്യ മഹതിമാർ എത്രയോ മഹതിമാരി കടുങ്ങല്ലേ. ഭർത്താവേ അവിടെ നീ എന്നെ മറക്കരുത്, എന്തെങ്കിലും സംഭവിച്ചുവെങ്കിലും ഒക്കെ പൊരുത്തപ്പെട്ട് തരണം. പറയുന്നത് ഫാത്തിമത്തു സയ്യിദത്തു മുഴുവൻ സ്ത്രീകളുടെയും നേതാവായ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഭർത്താവിന്റെ കൈ പിടിച്ചുകൊണ്ട് പറയുമ്പോ ഭർത്താവ് പറയുന്നു, ഫാത്തിമ ഈ പാവപ്പെട്ടവരെയും മറക്കരുതേ,
നിങ്ങളും നിങ്ങളുടെ മക്കളും ഒക്കെ സ്വർഗത്തിലേക്ക് പോകുമ്പോ ഈ സാധുവായ എനിക്ക് നിങ്ങൾക്ക് ചെയ്തു തരേണ്ടുന്നതൊക്കെ ചെയ്തു തരാൻ കഴിഞ്ഞിട്ടില്ല. ഒരു സാധുവാ എന്റെ കൈപിടിച്ച് നരകത്തിലേക്ക് വരിക്കുമ്പോ സത്യ ഈ ഫാത്തിമ അവിടെ എന്റെ കൈയൊന്ന് പിടിക്കടേ, എന്തെങ്കിലും പറ്റിയെങ്കിൽ ആഹാരത്തിലേക്ക് നീട്ടിവെക്കരുത് ഫാത്തിമ. രണ്ടുപേരും അങ്ങനെ കൈപിടിച്ചുകൊണ്ട് പൊരുത്തപ്പെടിക്കുന്നുവെങ്കിൽ ഓ പുരുഷന്മാരെ, ഈമാനുള്ള വ്യാസാനുജന്മാരെ, ഒന്നും നീട്ടിവെക്കാതെ എപ്പോഴും സങ്കടം കേൾക്കാം. നാളത്തേക്ക് അത് നീട്ടിവെക്കണ്ട, ജീവിതം ധന്യമാക്കി എടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ബ്രഹ്മാനായ റബ്ബ് നമ്മയൊക്കെ സജ്ജനങ്ങളിൽ സ്വാദിഹങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അറിഹമുറാഹിമായ റബ്ബ് മുത്തഖീങ്ങളിൽ പെടുത്തുമാറാവട്ടെ. റഹ്മാനായ റബ്ബ് നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകുമാറാവട്ടെ. നമ്മുടെ ഉസ്താദുമാർക്ക് അല്ലാഹു ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ഉസ്താദുമാർക്ക് ദീർഘകാലം ഇന്ന് ഖുദ്മ ചെയ്യാനും നമുക്ക് നേതൃത്വം നൽകാനും ആഫിയത്തോടെ അല്ലാഹു കൊടുക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം.